ഞങ്ങൾക്ക് റോബിൻ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഗൈസ് ഇവർക്ക് പിന്നെ എന്താ പറയാ, റോബിൻ ചേട്ടന് കാര്യം പറഞ്ഞപ്പോ തന്നെ അതിനോട് ഒരു താല്പര്യം വന്നില്ല നമ്മൾക്ക് ഒരു വീഡിയോയിൽ വരാൻ വേണ്ടിട്ട് അല്ലെ. അത് നിങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടല്ലേ അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കുക. ഇനി എന്തെങ്കിലും അദ്ദേഹത്തോട് നിങ്ങൾക്ക് പറയാനുണ്ടോ? എന്താ പറയുന്നത്? ഹായ്, എല്ലാവർക്കും നമസ്കാരം. പ്രശാന്ത് മണിമേളാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ പ്രിയപ്പെട്ട റോബിൻ ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എവിടെ ചെന്നാലും റോബിൻ ചേട്ടനെ ഇഷ്ടപ്പെടുന്നവരേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ചാനലിലൂടെ എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നൊക്കെ നിങ്ങൾ മുന്നിൽ ഞാൻ പങ്കുവെക്കാറുണ്ട്, അവരുടെ ഇഷ്ടങ്ങളൊക്കെ, റോബിൻ ചേട്ടനോടുള്ള ഇഷ്ടങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പം എത്തി നിൽക്കുന്നത് നമ്മളെ മലപ്പുറം കോട്ടക്കുന്നിലാണ്. കോട്ടക്കുന്നിൽ വന്നപ്പോൾ കുറച്ച് എന്താ പറയുക, കുട്ടികളൊക്കെ ഉണ്ട്, പല ഭാഗത്തുണ്ട്. എന്തായാലും ഞാനങ്ങനെ പോയോക്കട്ടെ. ആദ്യം എൻ്റെ ബാക്കിൽ തന്നെ മൂന്ന് കുട്ടികളുണ്ട് കേട്ടോ. അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ പ്രിയപ്പെട്ട റോബിൻ ചേട്ടനെ. അപ്പോൾ അവരോടാണ് നമ്മൾ ആദ്യം ചോദിക്കാൻ പോകുന്നത്, റോബിൻ ചേട്ടനെ എന്താണ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചേക്കാം. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഒന്ന് ലൈക്ക് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ വിജയം മുന്നോട്ട് പോകാനുള്ളത്. ഇതുപോലുള്ള ഒത്തിരി നമ്മൾ റോബിൻ മച്ചാനെ സ്നേഹിക്കുന്നവരെല്ലാവരെയും നമ്മൾ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് പോയി നോക്കാം കേട്ടോ. ഹലോ, ഹായ് ഹായ് ഹായ്, സുഖമാണോ എല്ലാവർക്കും? എല്ലാവർക്കും സുഖമാണോ? ഭക്ഷണമൊക്കെ കഴിച്ചാ അന്നെ? അപ്പൊ കോട്ടക്കുന്നാണ് ഗായ്സ് നമ്മൾ കാണുന്നത്. എന്താണ്, എവിടെ നിങ്ങൾ വരുന്നത്? വണ്ടൂർ നിന്നാണ് വരുന്നത് അല്ലേ? അത് ശരി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? സുഖമാണ് അല്ലേ. അപ്പൊ ഞാനിപ്പോ എന്റെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട റോബിൻ മച്ചാൻ അല്ലെ. റോബിൻ മച്ചാനെ അറിയാത്തവരായിട്ട് ആരുമില്ല. റോബിൻ മച്ചാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. റോബിൻ മച്ചാന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അല്ലേ? കാണാറുണ്ട്. നിങ്ങളെ കോളേജിലൊക്കെ എങ്ങനെ അടിപൊളിയാണോ? പുള്ളിക്കാരൻ എങ്ങനെ ഭയങ്കര ഫാനൊക്കെ ഉണ്ടാ അല്ലേ? നിങ്ങളെ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കര കട്ട സപ്പോർട്ടാണോ? എല്ലാരും നിങ്ങൾ വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നാ? ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. ആ ശരി. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ ഒരുപാട് വീഡിയോസുകൾ ഇപ്പൊ വൈറലായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അല്ലേ? അപ്പൊ ഞാന് പിന്നെ ഇവർക്ക് അങ്ങനെ ക്യാമറയിലൊന്നും വന്ന് നിന്ന് അത്ര വലിയ പരിചയമൊന്നുമില്ല. പിന്നെ ഇവരെ അനുമതിയോട് കൂടി തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചാല്. അവസാനമായി റോബിൻ മച്ചനോട് എന്തെങ്കിലും പറയണ്ടോ? നമ്മളെ എന്ത് പറ്റി? എന്തോ ഉഷാറില്ലാത്ത, ഭക്ഷണം കഴിച്ചില്ലേ? പിന്നെ ആദ്യമായിട്ട് ക്യാമറക്ക് മുന്നിൽ വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ്. പിന്നെ ഇവരെ പിന്നെ നമ്മള് നമ്മുടെ ഒരു സന്തോഷമാണ് അല്ലെ മക്കളല്ലേ. നിങ്ങൾക്ക് റോബിൻ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഗൈസ് ഇവർക്ക് പിന്നെ എന്താ പറയുക അല്ലേ, റോബിൻ മച്ചാന് കാര്യം പറഞ്ഞപ്പോ തന്നെ അതിനോടൊരു താല്പര്യം വന്നില്ല നമ്മൾക്ക് ഒരു വീഡിയോയിൽ വരാൻ വേണ്ടിട്ട് അല്ലേ. അത് നിങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടല്ലേ അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കുക. ഇനി എന്താ അപ്പൊ നിങ്ങൾക്ക് പിന്നെ നമ്മളെ റോബിൻ ചേട്ടനോട് എന്താ പറയുള്ളത്? ആ പറഞ്ഞോളൂ. റോബിൻ ചേട്ടനെ റോബിൻ ചേട്ടനെ നേരിട്ട് കാണണമെന്നാണ് നിങ്ങളൊക്കെ ആഗ്രഹം. അപ്പൊ നിങ്ങള് മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ് അല്ലേ? നിലമ്പൂര് വണ്ടൂർ ഭാഗമാണ് അല്ലേ? ഗൈസ് അപ്പൊ ഇവിടുന്ന് ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ. ഞാൻ കോട്ടക്കുന്നാണ് നിൽക്കുന്നത്. അപ്പൊ ഇവര് വണ്ടൂരിൽ നിന്ന് വന്നതാണ്, ഇന്ന് ക്ലാസ് ഫ്രീ ആയതുകൊണ്ട് വന്നതാണ്. ഇവര് പ്ലസ് ടു സ്റ്റുഡൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇവരുടെ ആ ഒരു റോബിൻ ചേട്ടനോടുള്ള ഒരു ഇഷ്ടമാണ് നമുക്ക് മുമ്പിൽ പ്രകടിപ്പിച്ച അല്ലേ മക്കളെ അല്ലേ അല്ലേ. ഇനി വേറെന്തെങ്കിലും പറയാനുണ്ടാ? പാട്ട് പാടുവോ? പാട്ട് പാടുവോ? രണ്ടുപേരി ഏതെങ്കിലും പാട്ട് ഇല്ലേ? ഇല്ലേ. ഒരു കുഴപ്പമില്ല, രണ്ടുപേരി രണ്ടുപേരി മോളെ കൂളായിട്ട് പാടിക്കോളൂ. എന്താ പാട്ടറിയില്ല? ഇല്ലല്ലേ, കുഴപ്പമില്ല. നിങ്ങൾക്ക് പാട്ടറിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ ഇങ്ങനെ റോബിൻ ചേട്ടനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞല്ലോ. നിങ്ങളുടെ ഉള്ളിലുള്ള സത്യസന്ധമായ കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത് അല്ലേ? അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ പിന്നെ ബിഗ് ബോസ് എന്ന് പോയപ്പോ നിങ്ങൾക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. വീട്ടിലൊക്കെ എല്ലാരും എന്താ അവസ്ഥ? അല്ല, റോബിൻ ചേട്ടനും അങ്ങനെ പോയ ഉമ്മ ഒക്കെ കാണാറുണ്ടോ? എല്ലാരും കാണാറുണ്ടോ? ഉമ്മ ഒക്കെ എല്ലാരും കാണാറുണ്ട് അല്ലേ? കാണാറുണ്ട്, എല്ലാരും കാണാറുണ്ട്. ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ആയിക്കോട്ടെ. അപ്പോൾ റോബിൻ മച്ചാൻ്റെ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ പ്രശാന്ത് മണിമേള എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യും. എല്ലാവരും കാണുക കേട്ടോ. നമുക്ക് അടിപൊളി എപ്പിസോഡുകളാണ് വരാൻ പോണത്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. അവസാനം ഒരു പാട്ടുകൂടി പാടിയാലോ ഇല്ലേ? ഒരു പാട്ടുകൂടി ആയമൊക്കെ ഗംഭീരമായിരുന്നു. ഹായ് ഇല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം. നിങ്ങൾ എല്ലാവരും റോബിൻ മച്ചാനു വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ കലാപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ നിങ്ങൾ ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ കേട്ടോ. നല്ല പഠിച്ച് നല്ലൊരു ജീവിതം നല്ലൊരു ഭാവി നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഞാൻ ആശംസിക്കുന്നു. പോരെ, ഇനി എന്താ പറയാനില്ല? ഒന്നുമില്ലല്ലോ. വളരെ സന്തോഷം.